എൽ പി എസ് സി യു പി എസ് സി എക്സാമുകളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ എല്ലാ ജില്ലയുടെയും പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും നിരാശയിലാണ്. കാരണം പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജ് വരാതിരുന്ന ഒത്തിരി പേരുണ്ട്. കാരണം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു എക്സാമിന് പലരും കണ്ടിരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു അധ്യാപക പരീക്ഷ കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഏറ്റവും പ്രതീക്ഷയോടുകൂടി എഴുതിയ ഒരു എക്സാമാണ് എൽ പി യു പി. എന്നാൽ പലപ്പോഴും വിചാരിക്കുന്നതിലും കൂടുതൽ കട്ട് ഓഫ് ആണ് പല ജില്ലകളിലും നമ്മൾ കണ്ടത്. അതിനർത്ഥം ഈ ഒരു തവണ വളരെ കടുത്ത രീതിയിലാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് തയ്യാറെടുത്ത് എഴുതി എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന പലർക്കും നിരാശയായി എന്നുള്ളത് വ്യക്തമാണ്. അത് പല കമൻറ്റുകളിലും പ്രകടമായിരുന്നു. ഇനി അറിയേണ്ട, പലർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടുത്ത എൽ പി യു പി എക്സാം എന്ന് വരും എന്നുള്ളൊരു കാര്യമാണ്. അത് പലതവണ പല വീഡിയോസിൻ്റെ അടിയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഇതിനൊരു കൃത്യമായ മറുപടി കൊടുക്കാനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് നമുക്കൊരിക്കലും പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട് പി എസ് സിയുടെ ഒരു ഡിസിഷനാണ് എൽ പി യു പി, പ്രത്യേകിച്ച് അധ്യാപക പരീക്ഷയുടെ ഒരു എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും അറിയേണ്ടത് അടുത്ത വർഷം ഒരു നോട്ടിഫിക്കേഷൻ വരുമോ, അല്ലെങ്കിൽ എക്സാം വരുമോ, ഇനി എന്നാണ് എക്സാം വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കഴിയുന്ന ഒരു രീതിയിൽ എങ്ങനെ ഏത് പോസിബിലിറ്റി ഉണ്ട് അടുത്ത വർഷം വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ 2022 എന്ന് പറയുമ്പോൾ അടുത്ത കൊല്ലം നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ വർഷം നമ്മൾ 2021 അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ. അപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂയും കാര്യങ്ങളും കഴിഞ്ഞ് ഓൾമോസ്റ്റ് മിക്ക ജില്ലകളുടെയും ഒരു റാങ്ക് പട്ടിക 2022 ജനുവരിയോടുകൂടി നിലവിൽ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ 2022 ജനുവരി മാസത്തിൽ ഒരു റാങ്ക് പട്ടിക വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു റാങ്ക് പട്ടികയുടെ കാലാവധി തീരുന്നത് 2025, അതായത് 3 കഴിഞ്ഞിട്ടാണ് ഈ ഒരു റാങ്ക് പട്ടികയുടെ കാലാവധി തീരുന്നത്. 2025 ജനുവരി ആകുമ്പോഴായിരിക്കും ഈ ഒരു റാങ്ക് പട്ടികയുടെ കാലാവധി തീരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് ഇനിയൊരു പുതിയൊരു റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 2022 അവസാനമാകുമ്പോഴേക്കും ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പലപ്പോഴും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസത്തിൽ തന്നെ ഇറക്കുന്നതിന് കാരണം പലർക്കും ഏജ് ഓവറായി പോകുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ച് അധ്യാപക പരീക്ഷകൾക്ക് നമുക്കറിയാം ഒത്തിരി ഗ്യാപ്പ് ഇട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിൻ്റെ ജനറൽ കാറ്റഗറി 18-40 സാധാരണ 36 40 അധ്യാപക പരീക്ഷകൾക്ക് വരുന്നത്. എങ്കിൽ പോലും പലരുടെ ഏജ് ഓവറായി പോവാറുണ്ട് ഒത്തിരി ഗ്യാപ്പ് ഇട്ട് നടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് എഴുതാനായിട്ട് ഡിസംബർ മാസത്തിൽ, അതായത് 2022 ജനുവരി കണക്കാക്കി വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിസംബർ മാസത്തിൽ എക്സാം ഒരു നോട്ടിഫിക്കേഷൻ വരാണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകളുടെ അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ അടുത്ത വർഷം വരികയാണെങ്കിൽ ഡിസംബർ മാസത്തിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് നോട്ടിഫിക്കേഷനാണ്, എക്സാമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇതൊരു സാധ്യത മാത്രമാണ്. 2022 ഡിസംബറിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു എക്സാം എന്ന് പറയുന്നത് 2023 ടൈമിൽ, 23 അവസാനോ അല്ലെങ്കിൽ അതിൻ്റെ മിഡിലായിട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 2023 ഒരു എക്സാം എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോസസ്സും കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. എക്സാമിൻ്റെ ഇൻ്റർവ്യൂ, അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 2024 വരികയും 2024 അവസാനത്തോടുകൂടിയോ 2025 ജനുവരിയോടുകൂടിയോ പുതിയ റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു സാധ്യതയാണ്, കാരണം ഇത് പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട പി എസ് സി ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നോർമലി നമുക്ക് ഒരു എൽ ഡി ക്ലർക്ക് അല്ലെങ്കിൽ മറ്റ് എക്സാമുകൾ, പി എസ് സിയുടെ ഗ്ലാമർ എക്സാമുകളൊക്കെ കൃത്യമായി 3 ഇടവേളയിൽ നടന്നു പോകാറുണ്ട്. പക്ഷേ അധ്യാപക പരീക്ഷകൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ എൽ പി യു പി തന്നെയാണെങ്കിൽ ഒരു ആവറേജ് നമുക്ക് അതിൻ്റെ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഒരു 4 ഗ്യാപ്പിലാണ് നടന്നു പോകുന്നത്. 3 നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എച്ച് എസ് സിക്ക് ആണെങ്കിൽ 5-6 ഗ്യാപ്പ് പലപ്പോഴും വരാറുണ്ട്. കാരണം ഈ എച്ച് എസ് എ നിയമനങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് നിയമനങ്ങൾ കുറഞ്ഞ തസ്തികളിലേക്ക് പി എസ് സി പൊതുവേ അടുത്തൊരു നോട്ടിഫിക്കേഷനോ എക്സാമോ നടത്തുന്നത് വളരെ വൈകിയാണ്. അതുകൊണ്ട് ആണ് പറയുന്നത് ഇതിനൊരു സാധ്യത മാത്രമേ ഉള്ളൂ. പക്ഷേ എൽ പി യു പി കുറച്ചും കൂടെ
ആ നിയമനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പ്രതീക്ഷ വെക്കാവുന്നത്. അപ്പോൾ എന്തായാലും ഈ ലിസ്റ്റിൻ്റെ നിയമനങ്ങൾ എത്രത്തോളം പോകുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അടുത്തൊരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. കാരണം ഈ കഴിഞ്ഞ തവണ നമുക്കറിയാം എൽ പി യു പി ഒക്കെ അവസാന ലിസ്റ്റ് തീർന്നിട്ട് ഒരു അവസ്ഥ വന്നു, അതായത് റാങ്ക് കാലാവധി തീരുന്ന ആ പട്ടികയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അത് അവസാനിക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതും വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കാരണം പെട്ടെന്ന് എക്സാമുകൾ വരാനായിട്ടുള്ള സാധ്യത അത് കൂട്ടുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2022 ഒരു നോട്ടിഫിക്കേഷൻ എക്സാം അല്ല നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനുമുമ്പ് 2019 ഇതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വരികയും ആ ഒരു ടൈം ആയപ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരികയും പിന്നെ 2020 അതിൻ്റെ എക്സാം നടന്നു. ഇപ്പോൾ 2021 അതിൻ്റെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട ഷോർട്ട് ലിസ്റ്റും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. അടുത്ത വർഷം ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ഈ വർഷം അവസാനം അടുത്ത വർഷം ആകുമ്പോൾ പല ജില്ലകളിലും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. അപ്പോൾ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2022 പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 2023 നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്തായാലും ഈ രണ്ട് കൊല്ലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എക്സാം അല്ല നോട്ടിഫിക്കേഷൻ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതൊരു സാധ്യത മാത്രമാണ്. ഡിസിഷൻ എന്ന് പറയുന്നത് പി എസ് സിയുടെ തന്നെയാണ്, അതിലൊരു വ്യത്യാസമില്ല. ഇനി അടുത്തൊരു ചോദ്യം പലരും ചോദിച്ചാൽ പഠിച്ച് തുടങ്ങണോ? ഇത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ്, ഇതിന് ഞാൻ പറഞ്ഞല്ലോ അന്ന് അടുത്ത വർഷം കണ്ടില്ലല്ലോ എന്നുള്ളതല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. തിരിച്ചു ചോദിക്കേണ്ടത് നിങ്ങളതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു കാര്യം ചോദിച്ചാൽ പഠിച്ചു തുടങ്ങുന്നോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ട ആവശ്യമുണ്ടോ ഇനി ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ടുള്ള എക്സാമിന്? തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങണം. കാരണം ഇത്തവണത്തെ ലിസ്റ്റിൽ ഒരു കയറാൻ പറ്റാത്ത ആളുകളോട് ചോദിച്ചാൽ മതി. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നു ലിസ്റ്റ് കയറുന്നു, പക്ഷേ നല്ല മാർക്കിലാണ് പല ജില്ലകളിലും നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാവുന്നത്. കാരണം നല്ല മാർക്കുള്ളവർക്കാണ് കൂടുതലും ഈ ഒരു മെസ്സേജ് അയക്കാൻ, പ്രത്യേകിച്ച് ഒരു ജനറൽ കാറ്റഗറിക്ക് 55 മുകളിൽ തന്നെയാണ് മെസ്സേജ് അയക്കാനായിട്ട് പല ജില്ലകളിലോട്ടും വന്നത്. പ്രത്യേകിച്ച് യു പി എസ് സിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു എൽ പി എസ് സി നല്ല രീതിയിൽ മാർക്കുകൾ കിട്ടിയവർക്കാണ് ഇത്തവണ ജനറൽ കാറ്റഗറിക്ക് മെസ്സേജുകൾ അയക്കാൻ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം അടുത്ത തവണയും ഇതിനും നല്ലൊരു കോമ്പറ്റീഷൻ നിങ്ങൾ പ്രതീക്ഷിക്കണം. കാരണം ഇത്തവണ കേട്ടറ്റൊക്കെ ഒരു പുതിയ തീരുമാനമായിരുന്നു ഈ എൽ പി യു പി എക്സാമിന്, അതുകൊണ്ട് തന്നെ കുറച്ച് പേര് എഴുതാതെ പോയി. അടുത്ത തവണ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇതിന് അപ്ലൈ ചെയ്യും, അതുപോലെ തന്നെ നല്ലൊരു കോമ്പറ്റീഷൻ പ്രതീക്ഷിക്കണം. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അടുത്ത ലിസ്റ്റിൽ ആദ്യം തന്നെ റാങ്ക് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. എത്ര നേരത്തെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ സാധിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ ആദ്യ റാങ്കുകളിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യ റാങ്കുകളിലോട്ടൊക്കെ എത്തിച്ചേർന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജോലി ഉറപ്പിക്കാം. അപ്പോൾ അതിനുവേണ്ടി 3 വർഷം മുമ്പേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു നഷ്ടവും വിചാരിക്കാനില്ല. അപ്പോൾ പ്രിപ്പറേഷൻ പഠിച്ചു തുടങ്ങണോ എന്നുള്ളത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. എസ് സി ആർ ടി ടെസ്റ്റുകൾ 5 to 10 വരെ ഉള്ളത് നിങ്ങൾ മാക്സിമം വായിച്ച് അതൊന്ന് തറവാക്കാൻ അത് മൊത്തത്തിൽ നിങ്ങളെ സഹായിക്കും. ഈ ജോലിയിൽ പ്രവേശിച്ചാൽ നിങ്ങളെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എസ് സി ആർ ടി കൃത്യമായിട്ട് വായിച്ച് പഠിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴേ തുടങ്ങാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ട് റെഡി ആവുക. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ നിന്ന് അതിന് വേണ്ട സപ്പോർട്ടുകളും ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ തുടർന്ന് എക്സാമുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോസിലൂടെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇനി ആരും നിരാശപ്പെട്ടിരിക്കരുത്, അടുത്തൊരു എക്സാമിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.